ഒന്ന് തൂക്കി നോക്കിയിട്ട് ഒരു വില കൂടിയ പവം കൂടിയ ഒരു താലിമാല എനിക്കൊന്ന് വാങ്ങിക്കണം. സാർ അങ്ങോട്ടിരിക്കാം. അങ്ങോട്ട് പോകണം. അമ്മ വന്നേ. ഫാഷനായിട്ടുള്ള കട്ടിക്കുള്ള താലിമാല ഒന്ന് കാണണം. ഞങ്ങൾ തന്നത് എത്ര പവനുണ്ട് കൊച്ചനെ? രണ്ടും കൂടി എട്ടേകാൽ പവനുണ്ട്. എട്ടേകാൽ പവനുണ്ട്. ഒരു 15 പവന് മുകളിലുള്ള മാല ഒന്ന് നോക്കിയെടുത്തോ. ഇത് 13.5 പവനുണ്ട്. 13.5 പവൻ. എടോ, സാധാരണ സ്വർണം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ തൂക്കമുള്ള മാലയാണ് കാണിക്കാറ്. ഞാൻ തന്റെ അടുത്ത് എത്ര പറഞ്ഞ 15.5 പവൻ. താലിക്ക് ഒരു പവൻ തൂക്കം വേണം. ആ, അപ്പൊ ഒരു പവൻ താലി, 15 പവന്റെ മാല, മൊത്തം 16 പവന്റെ മാല. ഇത് മതി. ഓക്കെ മാഡം. അല്ല, നീ രണ്ടാമത് കെട്ടാൻ പോണെന്ന് അറിഞ്ഞും കൊണ്ട് ഇവിടെ ചിലര് രണ്ടാമത് കെട്ടാൻ പോണെന്തോ? ഹലോ, അങ്ങനെയാണെങ്കിലേ അവിടെ ഈ കട്ടി കുറഞ്ഞ താലിമാല കൊടുക്കണം. കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന താലി ആയിരിക്കും നല്ലത്. ഇത് പാക്ക് ചെയ്തോ. ശരി മാഡം. അമ്മ ചിലപ്പോ രണ്ടാമത് വിവാഹം കഴിച്ചെന്ന് വരും. എന്താ, നിങ്ങൾക്ക് മാത്രം അത് പറഞ്ഞിട്ടുള്ളോ? എടീ, നിനക്കും രണ്ടാമത് കെട്ടാം, ഇവക്കും രണ്ടാമത് കെട്ടാം, ഞങ്ങൾക്കൊരു തീർപ്പുമില്ല. പക്ഷേ ഒരു കാര്യം, ഇവളീ രണ്ടാമത് കെട്ടാൻ പോകുന്നത് നിന്റെ കെട്ടിയവന്റെ അച്ഛൻ ചന്ദ്രസേനെ മറ്റേ ആണോ? അനാവശ്യം പറയരുത്. ഇത് സ്വർണ്ണക്കടയാ, ചുറ്റിനും ആളുകളുണ്ടെന്ന് ഞാൻ നോക്കത്തില്ല. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അന്യനായ ഒരാള് വേണ്ടാത്ത വർത്താനം പറഞ്ഞോ, എന്റെ കൈ തന്റെ കവിളത്തിരിക്കും. നീ തല്ലോടി, എന്റെ മോനെ തല്ലോടി. ഇതായിരുന്നു എന്റെ ആദ്യ ഭാര്യ. ആ താലിമാലയാണ് ഞാൻ നേരത്തെ തൂക്കാൻ തന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് വൃത്തികെട്ട കഴുത്തിൽ കിടന്ന താലിമാല എന്ന്. ആ താലിമാല വൃത്തികെട്ട ഒരാൾ കെട്ടിക്കൊടുത്ത താലി എന്ന് പറയുന്നതല്ലേ ശരി? പ്രകാശ, സംസാരിക്കാതെ കൊണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ പിന്നെ സംസാരം കൊണ്ട് ആറാട്ട്. എനിക്ക് സംസാര ശേഷി കിട്ടിയെങ്കിൽ ഞാൻ വേണ്ടതേ പറയുന്നുള്ളൂ, അല്ലാതെ നാവിനറക്കുന്ന വാക്കുകൾ പറയാറില്ല. ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ചായിക്കോ, ഇതിനകത്ത് വേണ്ട. മോളുവാ,